ബിഗ് ബോസിന്റെ ഉള്ളിൽ വികാരഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കടന്നുപോയത്. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ സീസൺ തൊട്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ സീസണിൽ ഏറ്റവും പ്രത്യേകതയുള്ളതായിരുന്നു ഫാമിലി വരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ തന്നെയും ലാലേട്ടൻ വരുന്ന സമയം മാത്രം ഒഴിച്ച് ഫാമിലികൾ ഓരോരുത്തരോരോരുത്തരായി മത്സരാർത്ഥികളെ കാണാൻ വരുന്ന വീക്കായിരുന്നു കഴിഞ്ഞ ദിവസം. ഏറ്റവും അവസാനം വന്ന ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയുമാണ്. ഉമ്മയും വാപ്പയും വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും ആദ്യം ഞെട്ടലായിരുന്നു. ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും കൊണ്ടാക്കിയത് ജാസ്മിനുമായി ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പഴയ കാമുകരാണെന്നറിഞ്ഞപ്പോൾ കൂടുതലും ഞെട്ടലായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. പാപ്പയും ഉമ്മയും ഒരുമിച്ച് ബാത്റൂമിൽ കയറി, അപ്പുറത്തും ഇപ്പുറത്തുമായി കയറി ജാസ്മിൻ വെളിയിൽ നിൽക്കുകയാണ്. ഇവർ മയക്കൂരുന്നത് കണ്ട് ജാസ്മിനും ഉടനടി ഇവർ സംസാരിക്കാനും ഇവരോട് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മയക്കൂരി. എന്നാൽ ബിഗ് ബോസ് അത് കയ്യോടെ പിടിച്ചു. ഇതോടെ ജാസ്മിൻ്റെ മുഖം അങ്ങ് ആകെ മാറുന്നുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും ജാസ്മിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിൽ കയറിയത്. മൈക്ക് ഓഫ് ചെയ്യണമല്ലോ ബാത്റൂമിൽ കയറുമ്പോൾ, അതുകൊണ്ടാണ് മാറ്റി നിർത്തിയതും. ജാസ്മിനും ഈ തക്കം നോക്കി ഉമ്മയും പാപ്പയും അകത്ത് കയറിയപ്പോൾ തന്നെ ഉടനടി തൻ്റെ ദേഹത്തുള്ള മൈക്കും അവിടെ ഊരി വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പാപ്പയോടും ഉമ്മയോടും സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് ഇത് കൈയോടെ പൊക്കുകയും ജാസ്മിനോട് ധരിക്കാനായി പറയുന്നതും. മൈക്ക് ധരിച്ചിട്ട് പോയാൽ മതി ജാസ്മിൻ എന്ന് കർശനമായി ബിഗ് ബോസ് പറയുകയായിരുന്നു. ഇതോടെ ജാസ്മിൻ അനുസരിക്കുക അല്ലാതെ വേറൊരു മാർഗമില്ല. ഇത് കേട്ട ഉടനെ തന്നെ ജാസ്മിൻ ഭയക്കുന്നുണ്ട്. മാത്രമല്ല ജാസ്മിൻ്റെ മാതാപിതാക്കൾക്കും ചെറിയ ഭയമുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്തെങ്കിലും കേട്ടോ കണ്ടോ എന്നൊക്കെയായിരുന്നു ഭയത്തിൽ പറഞ്ഞിരുന്നത്. ബിഗ് ബോസിൽ ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും കയ്യടി നൽകി. കാരണം ഉമ്മയും പാപ്പയും എത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് ഗബ്രിയുടെ ഓർമ്മകളെല്ലാം നശിപ്പിക്കുകയായിരുന്നു. ഗബ്രിയുടെ ചിത്രം വലിച്ചു കയറി, ഗബ്രി കൊടുത്ത മാല തിരികെ കൊടുത്തു. ഇതൊക്കെയാണ് ജാസ്മിൻ ആകെ ചെയ്യാനാവുക. അത് തന്നെയാണ് അവർ ചെയ്യിപ്പിച്ചതും അവർ ചോദിച്ചതും. ഇതോടെ തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടി ഈ വീക്കെൻഡ് എപ്പിസോഡൊക്കെ തീർക്കുകയാണ്. ലാലേട്ടൻ്റെ പിറന്നാൾ എപ്പിസോഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് കുറച്ച് സന്തോഷമുണ്ട്. ഇത് കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ജാസ്മിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും അറിയാൻ സാധിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ വച്ച് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ജാസ്മിൻ്റെയും പുതിയ വിശേഷം കൂടി വൈറലാകുന്നത്. ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ആരും നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ജാസ്മിൻ്റെ അമ്മയും പാപ്പയും പറഞ്ഞത്. അത് പ്രേക്ഷകർക്കൊരു ഞെട്ടലായിരുന്നു. ജാസ്മിനെ വഴക്ക് പറയുമെന്നാണ് ഭൂരിഭാഗം പേരും പ്രതീക്ഷിച്ചത്. എന്നാൽ ജാസ്മിനോട് അങ്ങനെ ആരും സംസാരിച്ചില്ല എന്നും ജാസ്മിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന രീതിയിലാണ് ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ജാസ്മിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും നീ അത് ഞങ്ങളെ ഓർത്ത് കളിച്ചാൽ മതിയെന്നും നിന്റെ ലവ് സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായി എന്നും പറഞ്ഞു. എന്നാൽ പ്രേക്ഷകർക്കൊരു അമ്പരപ്പായിരുന്നു. അപ്പോൾ ഇത്രയും നാടകമാണ് എന്ന് മനസ്സിലായി. അതിനകത്ത് ചെന്ന് ഞാൻ ലവ് ട്രാക്ക് വലിക്കുമെന്ന് ജാസ്മിൻ നേരത്തെ ഉമ്മയോടും വാപ്പയോടും പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ അഫ്സലിനോടും പറഞ്ഞിട്ടുണ്ടാകണം. അഫ്സലിനത് സഹിക്കാതെ പറ്റിയതുകൊണ്ടായിരിക്കാം ബന്ധം നിർത്തുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ ആയിരിക്കും നടന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.